ആരുടെയെങ്കിലും പണപ്പെട്ടിയിൽ നിന്ന് ഒരു 50 ലക്ഷമോ 50 കോടിയോ ഞാൻ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു കേസിട്ടാൽ എനിക്ക് ഇത്രയും വിഷമമില്ല. ഞാൻ ലിസ്റ്റിനോടും അരുണിനോടും ചോദിച്ചു, ഈ സിനിമ എൻ്റെ ഒരു റോങ് ചോയ്സ് ആയിരുന്നതല്ലേ, ഞാൻ ഈ സിനിമ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ. ആദ്യമായിട്ടൊരു പെൺകുട്ടി ജനിക്കുന്നത് ലക്ഷ്മി മോളാണ്. ആ ലക്ഷ്മി മോളെ എനിക്ക് നിലനിന്ന് കിട്ടിയില്ല. ഈ സിനിമ നിങ്ങളൊന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എനിക്ക് അറം പറ്റി. ഈ സിനിമ അറം പറ്റിയതാണ്. ഈ സിനിമ ഇത് എന്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ ആ ഷോ കഴിഞ്ഞ് ഒരു ഷോ കഴിഞ്ഞില്ല, ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരിടം എത്തിയപ്പോ ഞാൻ തിരിഞ്ഞ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ലിസ്റ്റിനോടും അരുണിനോടും ചോദിച്ചു, ഈ സിനിമ എൻ്റെ ഒരു റോങ് ചോയ്സ് ആയിരുന്നതല്ലേ, ഞാൻ ഈ സിനിമ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ. ഈ സിനിമ കാണുന്നത് ഒരുപക്ഷെ ഒരു ജീവിതത്തില് ഞാൻ ഒരിക്കലുമേ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരബദ്ധം എന്ന് വേണമെങ്കിൽ അതിനെ വിളിച്ചു. ആരുടെയെങ്കിലും പണപ്പെട്ടിയിൽ നിന്ന് ഒരു 50 ലക്ഷമോ 50 കോടിയോ ഞാൻ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു കേസിട്ടാൽ എനിക്ക് ഇത്രയും വിഷമമില്ല. എൻ്റെ കുടുംബത്തിൽ കൊല്ലത്തെ എൻ്റെ തറവാട്ട് വീട്ടിൽ ആദ്യത്തെ പെൺകുഞ്ഞ് എൻ്റെ അച്ഛൻ്റെ അനിയത്തി ജനിച്ചതിന് ശേഷം ആ വീട് എൻ്റെ കൈകൾ വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു പെൺകുട്ടി ജനിക്കുന്നത് ലക്ഷ്മി മോളാണ്. ആ ലക്ഷ്മി മോളെ എനിക്ക് നിലനിന്ന് കിട്ടിയില്ല. അതിൻ്റെ വൈകാരികത ഒരുപക്ഷെ ജീവിതത്തിലുടനീളം എനിക്കിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ട്. ലക്ഷ്മി മോളുടെ ഗന്ധം ഞാൻ നുകർന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പിന്നീട് ആലിംഗനം ചെയ്തിട്ടുള്ള അടുത്തു വന്ന പെൺകുഞ്ഞുങ്ങളുടെ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളുമെല്ലാം പെടുന്നതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ വികാരം എനിക്ക് മാത്രം സ്വന്തപ്പെട്ടതാണ്. അതിന് ഞാൻ നൽകുന്ന വിശദീകരണം ഒരു മനുഷ്യൻ്റെ, ഒരു പച്ചയായ മനുഷ്യൻ്റെ വിശദീകരണം മാത്രമാണ്. അതിൽ വൃത്തികെട്ട രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നതിൻ്റെ ഒരു നേരിയ അംശമെന്ന് ലോകം മുഴുവൻ ഇതറിഞ്ഞവരെല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. 500 ദിവസം ഓടിയാലും കിട്ടാത്ത അത്രയും വലിയ ഒരു അംഗീകാരമാണ് എനിക്ക് ലോകം മുഴുവനുള്ള ഈ കഥകളൊക്കെ കാണുകയും ഇതിലെ സത്യവും ഒക്കെ മനസ്സിലാക്കി എല്ലാവരും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ച് ആ ഷോ കണ്ടിറങ്ങി ഞാൻ ലിസ്റ്റിനോടും അരുണിനോടും, ഈ സിനിമ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങൾ ഇനി തിരിച്ച് ആ സിനിമ ഒന്നുകൂടെ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുക. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ടും ഈ സിനിമ സംഭവിച്ചിട്ടുണ്ട്. ഈ സിനിമ നിങ്ങളൊന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എനിക്ക് അറാൻ പറ്റി. ഈ സിനിമ അറാൻ പറ്റിയതാണ്. ഈ സിനിമ ഇനിയൊന്ന് ഒന്നുകൂടി ഈ സിനിമ ആ ഒരു ആംഗിളിൽ നിന്ന് പരിശോധിച്ച് നോക്കാം.
കാണാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ ദുരന്തമായ ഒരാളം പറ്റൽ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മായിയപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി അങ്ങനെ അമ്മായിയപ്പൻ്റെ മകൾ എൻ്റെ പെണ്ണാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നീ എൻ്റെ നടനല്ലടാ നീ എൻ്റെ മരുമകനാന്ന് പറഞ്ഞ പി പത്മരാജൻ എന്ന പപ്പേട്ടന് ഏറ്റവും ദുരന്തമാണ് ഏറ്റവും വലിയ അറമ്പറ്റൻ. ദൈവം എനിക്ക് പറ്റിയ അറം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കളുടെ അവർക്ക് വൈവാഹികത്തിലൂടെ ലഭിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ തലമുറയുടെ മുഴുവൻ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ്. ഗരുഡൻ ഗരുഡനല്ല ഗരുഡന്റെ കഴുത്തപ്പുറത്ത് ഞാൻ മഹാവിഷ്ണുവിനെ കാണുന്നു. അനുഗ്രഹമായി സംഭവിച്ചിരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ചിറങ്ങി പോകുന്ന പെൺകുട്ടി ഇവിടെ ഉണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇത് പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ടും നാളെ വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ നടക്കുന്നത് കൊണ്ടും രാധികയ്ക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല. ഗോകുൽ ഒരു സിനിമ തന്നെ മാറ്റിവെച്ചുകൊണ്ട് അവൻ ആ ബനിയത്തിയുടെ വീട് അതിൻ്റെ പ്രധാനപ്പെട്ട വാട്ടർ ലൈൻസ് മുഴുവൻ മാറ്റി കഴിഞ്ഞ രണ്ടര മാസമായിട്ട് പൊടിയുടെ നടുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മിടയ്ക്കാൻ വേണ്ടി ചെറിയ സർജിക്കൽ ഇൻ്റർവെൻഷനും വേണ്ടി വന്നു. ഇതെല്ലാം ചെയ്ത് അങ്ങനെ നോക്കി കാര്യങ്ങൾ നോക്കി ഒരു വലിയേട്ടനെ പോലെ അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് അവനും വരാൻ സാധിച്ചിട്ടില്ല. ചേട്ടനും അമ്മയില്ലാത്ത ചടങ്ങിലേക്ക് മാധവനും വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഞാനിവിടെ നിങ്ങളെ തല വണങ്ങി നമസ്കരിക്കുകയാണ്. അവരുടെ എല്ലാം സന്തോഷം ഇവിടെ മഹാസാന്നിധ്യമായി ഉണ്ട് എന്ന് ഓരോരുത്തരും അറിയിക്കുകയാണ്. ഞാനിതുപോലെ അരുൺ പറഞ്ഞ വാചകങ്ങൾക്ക് ശേഷം ഇവിടെ സംസാരിക്കേണ്ടതേയില്ല എന്ന് തീരുമാനിച്ചതാണ്. ഇത് ഒരു പബ്ലിക് വ്യൂവിങ്ങിന് വന്ന പ്രീമിയർ ഷോ കഴിഞ്ഞ് PVR വെച്ച് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യം അന്ന് ഈ ഒരു വളരെ മോശപ്പെട്ട അന്തരീക്ഷം ഉണ്ടായിരുന്നിടത്ത് മെഥിൻ മാനുവൽ തോമസ് എന്നോട് വന്ന് പറഞ്ഞ ചേട്ടാ ഈ നാല് വരിയെ പറയാം എന്ന് പറഞ്ഞ ആ നാല് വരിയുടെ സ്ക്രിപ്റ്റ് എഴുതി തന്നതാണ് സംസാരിച്ച ആളാണ് ഞാൻ. ഇപ്പോഴും അത് തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല. ഞാനിവിടെ വന്ന് മെഥിൻ മാനുവൽ തോമസ് തുടങ്ങി ഓരോ വ്യക്തിയുടെയും പേര് വിളിച്ച് പറഞ്ഞ് നന്ദി അറിയിച്ച് അവസാനം എനിക്ക് ഒരുപാട് മധുരം കൊണ്ടു തന്നിട്ടുള്ള ഈ കുഞ്ഞു മരുമകളെ എൻ്റെ ജീവിതത്തിലെ പുതിയ അനുഗ്രഹത്തിന് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറഞ്ഞ അനിയൻ ശ്രീ അരുൺ പറഞ്ഞ അടക്കമുള്ള മുഴുവൻ സെറ്റിൽ ചായ എടുത്ത് തന്ന എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഞാനാണ് ആ വാചകങ്ങൾ ആദ്യം പറയുന്നത്. ഇതിനു മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് കളിയാട്ടത്തിൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാ കളിയാട്ടത്തിൻ്റെ സെറ്റിൽ ചായ എടുത്ത് നിന്ന പയ്യന്മാർക്കുള്ള അവാർഡാണ്. അവിടെ തുടങ്ങി ജയരാജ് ഒരു വലിയ ഖ്യാതിയാണ് ഈ അവാർഡിലൂടെ എന്നിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. ഞാൻ ശിരസ് വണങ്ങി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാവരുടെയും ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സുനിൽ ജോർജ് എന്ന് പറയുന്ന ആ ഡയറക്ടർ നിശ്ചയത്തിലുണ്ടായിരുന്ന ആളല്ല. ഞങ്ങളുടെ സിനിമ തുടങ്ങി ആർട്ട് വർക്കിൻ്റെ വിവിധ പ്രശ്നങ്ങൾ കാരണം ഷൂട്ടിംഗ് മുമ്പോട്ട് പോകില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ഇടയ്ക്ക് വന്ന് ചേർന്ന് അത്രയും മനോഹരമായിട്ട് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്നു. സാനുവിൻ്റെ അനിയനെ ഞാനിവിടെ നമുക്കുകയാണ്. ഒരുപാട് ഒരുപാട് നന്ദി. ലിസ്റ്റിന് ഇതിൽ നിന്ന് കിട്ടുന്ന സിനിമ വിജയത്തിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു പണം കൊണ്ട്
വിജയം ഭരിക്കുന്ന സിനിമകളും ഒപ്പം ഉദാത്തമായ സിനിമകളുമായി ആ വിജയം ഭരിക്കുന്ന സിനിമകൾ ആയി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എടുത്ത് നന്ദി, ഒരുപാട് സന്തോഷം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും.